നമസ്കാരം ചൈനീസ് ഇലക്ട്രോണിക്സ് ഭീമന്മാരായ ഷവോമി വളരെ വേഗത്തിലായിരുന്നു ഇന്ത്യക്കാരെ കയ്യിലെടുത്തത് വിലക്കുറവിൽ അത്യാധുനിക ഫീച്ചറുകളുള്ള മൊബൈലുകൾ പരിചയപ്പെടുത്തി ഇന്ത്യൻ മനസ്സ് കവർന്നവർ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ് ലോകത്തിലെ മുൻനിര കമ്പനിയായ ഷവോമി വളർന്നത് എന്നാൽ ഇപ്പോൾ വെറുമൊരു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ മാത്രമല്ല ഈ കമ്പനി ഷവോമി എന്ന പേര് ഇപ്പോൾ വാഹന വിപണിയിലും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് വൈദ്യുത വാഹന രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തിക്കൊണ്ടാണ് ഷവോമിയുടെ വരവ് അടുത്തിടെ മാതൃരാജ്യമായ ചൈനയിൽ എസ് യു സെവൻ ഓൾ ഇലക്ട്രിക്സ് ഡാൻ അവതരിപ്പിച്ച ഷോമി വമ്പൻ വാഹന നിർമ്മാതാക്കളെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട് ബുക്കിംഗ് ആരംഭിച്ച വെറും ഇരുപത്തിയേഴ് മിനിറ്റ് കൊണ്ട് അൻപതിനായിരത്തോളം പേരാണ് വാഹനം സ്വന്തമാക്കാൻ എത്തിയത് ഇതെല്ലാം കണ്ട ഇന്ത്യക്കാരും മോഹിച്ചപ്പോൾ ഏവരും ടെസ്ല വരാനായാണ് കാത്തിരുന്നത് എന്നാൽ അമേരിക്കൻ ബ്രാൻഡ് രാജ്യത്തേക്ക് വരാനുള്ള സാധ്യതകൾ മങ്ങുന്നതിനിടയിൽ ഷാവമിയുടെ ആ ഒരു പ്രഖ്യാപനവും എത്തി വണ്ടിഭ്രാന്തന്മാർ കൊതിച്ചിരുന്ന ഷാവോമിയുടെ ഇലക്ട്രിക് കാർ ഇന്ത്യയിലും പ്രദർശനത്തിന് എത്തുന്നതായാണ് പ്രഖ്യാപനമുണ്ടായത് ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ എസ് യു സെവൻ ഓൾ ഇലക്ട്രിക് സി ഡാൻ ഇന്ത്യയിലും കാലുകുത്തും ഒരു പരിപാടിയിൽ വെച്ച ടെക് ഭീമൻ തങ്ങളുടെ ഇലക്ട്രിക് കാറിനെ രാജ്യത്ത് പ്രദർശിപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ലോഞ്ച് അല്ലെങ്കിൽ പോലും വളരെ പ്രതീക്ഷയോടെയാണ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇതിനെ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിൽ എസ് യു സെവൻ പ്രദർശിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടും കാർ അവതരിപ്പിക്കുന്നതിനുള്ള പ്ലാനുകളൊന്നും ഷോമി വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ആഭ്യന്തര വിപണിയിലെ സാധ്യതകളും അഭിപ്രായങ്ങളും ആരായാനായിരിക്കും ഷാമി വാഹനത്തെ പ്രദർശനത്തിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു പതിറ്റാണ്ട് ആഘോഷിക്കുന്ന വേളയിലാണ് ഇലക്ട്രിക് സിലാൻ കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള ആശയം എന്തായാലും ചൈനീസ് കമ്പനിയുടെ ആലോചനയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വി ഡി പോലുള്ള ചൈനീസ് വാഹന നിർമ്മാതാക്കൾ ഇന്ത്യൻ പാസഞ്ചർ വാഹന മേഖലയിൽ കരുത്ത് വർദ്ധിപ്പിക്കുന്ന സമയത്താണ് ഷോമി എസ് യു സെവൻ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് സ്പീഡ് അൾട്രാ എന്നും അറിയപ്പെടുന്ന എസ് യു സെവൻ ചൈനീസ് ടെക്നോളജി ഭീമന്റെ ആദ്യത്തെ കാറാണെങ്കിലും അതിന്റെ പരിചയക്കുറവ് തന്നെ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഏകദേശം പത്ത് ബില്യൺ ഡോളറാണ് പദ്ധതിക്കായി കമ്പനി നിക്ഷേപിച്ചത് തന്നെ ആഡംബര ഇലക്ട്രിക് സഡാൻഡ് ചൈനയിലെ ഡെലിവറി ഈ വർഷം മാർച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു അവതരിപ്പിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഷാമി കാറിനായി എഴുപതിനായിരത്തിലധികം ബുക്കിങ്ങുകൾ സ്വന്തമാക്കാനും ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് ഈ വർഷാവസാനത്തോടെ ഒരു ലക്ഷം യൂണിറ്റുകളുടെ ഡെലിവറികൾ പൂർത്തിയാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇ വി സിഡാന രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരം യുവാൻ ആണ് ചൈനയിലെ വില അതായത് ഇന്ത്യൻ ട്രുപ്പിയിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ വരും ഇത് ടെസ്ലയുടെ എൻട്രി ലെവൽ കാറായ മോഡൽ ത്രീ പതിപ്പിനേക്കാളും വില കുറവാണെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇന്ത്യയിലെ കാര്യമെടുത്താൽ അടുത്തിടെ വിൽപ്പനയ്ക്കെത്തിയ ബി വൈ ഡി സീൽ ഇവിക്ക എസ് യു സെവൻ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ഇനി ഇതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യം നോക്കിയാൽ എസ് യു സെവൻ ഇലക്ട്രിക് കാറിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മില്ലിമീറ്റർ നീളവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ വീതിയും ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ ഉയരവും മൂവായിരം മില്ലിമീറ്റർ വീൽബേസും ഉണ്ട് ഈ ഇവിക്ക നൂറ്റി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രങ്ക് അതുപോലെ തന്നെ ബൂട്ടിലെ സംഭരണശേഷി അഞ്ഞൂറ്റി പതിനേഴ് ലിറ്ററാണെന്നും കമ്പനി പറയുന്നുണ്ട് ഡിസൈൻ നോക്കിയാലും യുവത്വം നിറഞ്ഞ സ്പോർട്ടി ഈ രൂപമാണ് വാഹനത്തിനായി നൽകിയിരിക്കുന്നത് ലോഫ് ഫ്ലാങ് ഡിസൈനും കൂപ്പേശൈലിയിലുള്ള റൂഫുമാണ് ഇതിൻ്റെ മാറ്റ് കൂട്ടുന്നത് ചൈനീസ് വിപണിയിൽ ഇലക്ട്രിക് സി രണ്ട് വേരിയൻറ്റുകളിൽ ലഭ്യമാണ് ഷാമി എസ് യു സെവൻ ഇ വിയുടെ ബേസ് മോഡൽ സിംഗിൾ ചാർജിൽ അറുന്നൂറ്റി അറുപത്തി എട്ട് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുമ്പോൾ രണ്ടാമത്തേത് പൂർണമായും ചാർജ് ചെയ്ത ബാറ്ററിയിൽ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇലക്ട്രിക് കാറിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കുതിക്കാനാകുമെന്നും അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് കാർ പോലെ ഇത് കൊണ്ട് നടക്കാമെന്നും കമ്പനി പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യയിലെത്തിയാൽ ഈ കാറ് വലിയ രീതിയിൽ ശ്രദ്ധ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ കാലത്തും ഇന്ത്യൻ മനസ്സറങ്ങിയിട്ടുള്ളവരാണ് ഷാവോമി കമ്പനി ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ കാർ വിപണി ഇറക്കിയാലും അവർക്ക് കിട്ടുമെന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ അവർക്ക് കാർ മേഖലയിൽ കാർ മേഖലയിലൂടെ ഇന്ത്യയിൽ എത്തിയാലും അവർക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം